ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞായറാഴ്ച ആയിട്ട് നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് സൈഡാണ് കേട്ടത്. നല്ല മഴ, ഇത് താഴത്തൊക്കെ പായലാണ്. ഞാൻ കഴുകിയിടും, പിന്നെ മഴയത്ത് പിന്നെയും പായലാകും. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചിട്ടോ. ബാക്ക് സൈഡൊക്കെ പാടമാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയാണ് മഴ പെയ്യുമ്പോൾ കാണാനായിട്ട്. ഇതേ മഴക്കാർ വെച്ചേക്കണോ, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അടുക്കളയിലെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മഴ കണ്ടപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നുള്ളൂ. അപ്പോൾ ഇതേ നല്ല മഴക്കാർ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ മഴയുണ്ടോ കൂട്ടുകാരെ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നേരം വൈകി എഴുന്നേക്കുള്ളൂ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് റെഡിയാക്കി അല്പം കഴിച്ചു. അപ്പം ഉച്ചകത്തെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഉച്ചക്ക് തക്കാളി തേങ്ങാച്ചാറാണ് കേട്ടോ. തേങ്ങാക്കറി എന്ന് പറയും, തേങ്ങാച്ചാറെന്നും പറയും. നമ്മൾ ഇവിടെ തേങ്ങാച്ചാറെന്നാണ് പറയണം. തക്കാളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ച് കലക്കും. അപ്പോൾ അധികം ഇങ്ങനെ ചെറുതായിട്ട് ഇളവ് വരുമ്പോൾ തന്നെ ഇറക്കി വെച്ച്, അപ്പം ഇനി താളിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിച്ച് ഇറച്ചി വേവിച്ചത് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് ഇടിച്ച മുളക് ഇടാ മുളക് ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഇറച്ചി കറിയായിട്ടല്ല വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഇടിച്ച മുളക് ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കറിയായിട്ട് തേങ്ങാക്കറി ഉണ്ടല്ലോ, തക്കാളി. അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ചെന്നപ്പോൾ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് താളിക്കണം. അപ്പോൾ നമുക്ക് ഇറച്ചി ഇടിച്ച മുളക് ഇട്ട് വെക്കണം. എൻ്റെ രീതിയിൽ ഞാൻ വെക്കണതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയുടെ, അപ്പോൾ ഏത് കറിയിലും കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ഞാൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ഇടുന്നുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ പുറത്ത് മഴ പെയ്യുന്നതുകൊണ്ട് മഴൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, വീഡിയോസിലൊക്കെ മഴൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ, ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആ പൊടിയൊന്ന് വയറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടിച്ച മുളകും മുളക് പൊടിയും ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് ഉപ്പും, ഉപ്പ് ഞാൻ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് അധികം ഉപ്പിട്ടില്ല. കാരണം ഉപ്പ് കൂടിപ്പോയാൽ പണിയാവും. അപ്പോൾ ഇനി ഞാൻ അതെ ഇടിച്ച മുളക് എന്ന് വെച്ചാൽ മുളക് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഇടിച്ച മുളകായിട്ട് വാങ്ങിച്ചതല്ല, മുളക് ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തതാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഇവിടെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇറച്ചി ഇറച്ചിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാല ഈ ഇറച്ചിയിൽ പിടിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താലേ ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ, കാരണം കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ എരിവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കുറച്ച് എരിവ് കൂടും. പിന്നെ തക്കാളി തേങ്ങാച്ചാറാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ അത് എല്ലും കഷ്ണമൊക്കെ ഉണ്ടിട്ട് ഇതിൽ. അപ്പോൾ നമ്മളെ ഇറച്ചി ഇടിച്ച മുളക് ഇട്ട് വെച്ചത് 2 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പം അതെ, ബീഫ് ഇടിച്ച മുളക് റെഡി ആയിട്ടോ. പിന്നെ തക്കാളി തേങ്ങാച്ചാർ ഒന്ന് താളിച്ചെടുക്കട്ടെ. അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നുള്ളു മുളക് പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുക്കും. അപ്പോൾ കറി ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുമ്പേ. അപ്പം അതേ, അയ്യോ ഞാൻ പേടിച്ചുപോയി. കാരണം പെട്ടെന്നായിപ്പോയി തീ അങ്ങോട്ട് ആളിയത്, എന്ത് പറ്റിയതാന്ന് അറിഞ്ഞില്ല. ഞാൻ ശരിക്കും പേടിച്ചുപോയി ഗൈസ്, ശരിക്കും പേടിച്ചുപോയി. ഞാൻ പിന്നെ അതെടുത്തില്ല, ആ ചട്ടി തന്നെ എനിക്ക് പേടിയായിപ്പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ ചട്ടി എടുത്ത്, വേറെ ചീനച്ചട്ടി എടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് വേപ്പിലേക്ക് ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വേറെ ചട്ടിയിലാണ് ഞാൻ പിന്നെ താളിച്ചത്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് തീ കാളിയപ്പോൾ ഞാൻ പേടിച്ചുപോയി. പിന്നെ ഇതേ ഈ ചട്ടിയിൽ
എപ്പോഴും ഞാൻ ഈ ചട്ടിയിലാണ് താളിക്കാറ്. അപ്പോൾ ഇതിലിനെ കുറച്ച് ഇറച്ചിക്കറി ഇരിക്കേണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ പിന്നെ അത് കഴുകി എടുക്കണ്ടേ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ചട്ടി എടുക്കാതിരുന്നത്. അപ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്ത് ഞാൻ പിന്നെ താളിക്കാമല്ലോ എന്നോർത്ത് എടുത്തപ്പോൾ പണി കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ ഈ ചട്ടി കഴുകിയെടുത്ത് ഇതിൽ തന്നെ താളിച്ചത്. അപ്പോൾ ഇതേ കുറച്ച് മുളക് പൊടി കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇന്ന് അബദ്ധം തന്നെയാണ് പറ്റിയത്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് അപകടം പറ്റണമെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അത് ഇക്ക വന്ന ഉച്ചക്ക് ഇക്ക ചോറിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോറ് കൊടുത്തപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് നോക്കണ്ടേ എന്ന് പറഞ്ഞ് വഴക്കൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതെ ഇത്രയൊക്കെ ഉള്ളൂ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.